ഹലോ ഫ്രണ്ട്സ് ഉഷ ക്രാബ്സിലേക്ക് സ്വാഗതം ഇന്ന് ആയെല്ലാം മുളകിട്ടത് കോട്ടൺ സ്റ്റൈലിലൊക്കെ വെക്കുന്ന കറിയാണ് വെക്കുന്നത് അതിന് ഒരു ചീന ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഉലുവ ഇട്ട് കൊടുക്കാം കുറച്ച് ഉലുവ ഇട്ടു അതൊന്ന് പൊട്ടണം മൂത്തോട്ട് ഇനി കടുക് ഇട്ട് കൊടുക്കാം ഇതില് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിക്കാം തേങ്ങ അരയ്ക്കാറില്ല ലാസ്റ്റിൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കറിവേപ്പില ഇട്ടു നന്നായിട്ട് മൂത്തോട്ട് എല്ലാം നന്നായിട്ട് മൂക്കണം ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം ഇനി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതാണ് അതും കൂടെ ചേർക്കാം ഇതെല്ലാം നന്നായിട്ട് മൂത്തോട്ട് ഇനി ഇതിൽ സവാള ഇട്ട് കൊടുക്കാം സവാള പൊടി പൊടിയായി അരിഞ്ഞതാണ് 2 സവാള ഇട്ടിട്ടുണ്ട് ചെറുതായിരുന്നു അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത് ഇത് നല്ല ബ്രൗൺ കളർ ആവണം നന്നായിട്ട് മൂക്കണം ഒരു പിങ്ക് കളർ ആവും എളുപ്പം ചീത്താവാത്ത കറിയാണ് ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് നന്നായിട്ട് മൂക്കണം എണ്ണ തെളിയണം എന്നിട്ട് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി മഞ്ഞപ്പൊടി ഇടാം മല്ലിപ്പൊടി 1 സ്പൂണാണ് പിരിയമുളകിന്റെ പൊടി 1¼ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഉലുവ പൊടി 1½ സ്പൂൺ മഞ്ഞപ്പൊടി 1½ സ്പൂണാണ് ഇട്ടത് ഇത് നന്നായിട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞു വരണം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു 1½ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചാൽ മതി നന്നായിട്ടൊന്ന് മൂത്തോട്ട്
പിണംപുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു ഒരു 4-5 കഷ്ണം അത് ഇതിൽ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇനി ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുക പച്ചമുളക് ഇടാൻ വിട്ടുപോയി പച്ചമുളകും കൂടെ ഇടണം ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ് ഇനി നമുക്ക് പിണംപുളി വേണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റി കളയണം ഈ സമയത്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ പുളി ഇറങ്ങും കറി റെഡിയായി